കഴിഞ്ഞ ഗവൺമെൻറ് മാറി പുതിയ ഗവൺമെൻറ് വന്നപ്പോൾ ധനകാര്യമന്ത്രി തോമസ് ഐസക് പറഞ്ഞ് കഴിഞ്ഞ ഗവൺമെൻറ് എല്ലാം തുലച്ചിട്ട് പോയി, പൈസ ഇല്ല, ഒന്നുമില്ല. പക്ഷേ ഇപ്പം ഭയങ്കരമായിട്ട് കിടന്ന് നെടുവീർപ്പെടുന്നെന്ന് പറഞ്ഞു. തോമസ് ഐസക് അങ്ങനെ പറയുന്നില്ല, എല്ലാം തുലച്ച് പോയി. മുന്നേ മുമ്പിലെങ്ങനെയായിരുന്നു, ഇപ്പോഴത്തെ നമ്മൾ ഏറ്റെടുത്ത് എങ്ങനെയായിരുന്നു, ഇപ്പോഴെങ്ങനെയാണ് സാമ്പത്തിക സ്ഥിതി? വിഷമ കുറ്റം പറയുന്നു. അപ്പം ഡോക്ടർ തോമസ് ഐസക് ആയാലും മുമ്പിരിക്കുന്ന ഗവൺമെൻറ്റും മുമ്പിരിക്കുന്ന ധനകാര്യമന്ത്രിക്കിട്ട് ഒരു ചെറിയൊരു തോണ്ട് അതിന് പറയുന്നല്ലാതെ നമ്മളൊക്കെ എങ്ങനെയുണ്ടോ? ഇപ്പോഴത്തെ ധനകാര്യ മാനേജ്മെൻറ്റ് വലിയ മെച്ചമാണ്. അല്ല, കെ എസ് ആർ ടി സിക്കാർക്ക് പെൻഷൻ കൊടുക്കാൻ പൈസ ഇല്ലെന്ന് പറയുകയാണ്, പൈസ ഇല്ല. അപ്പോൾ ഈ ധനകാര്യ മാനേജ്മെൻറ്റ് ഇതിൻ്റെ അകത്ത് ഞാൻ ഡോക്ടർ തോമസ് ഐസക്കിനെയും കുറ്റം പറയുന്നില്ല. ധനകാര്യ മാനേജ്മെൻറ്റ് ധനം വേണ്ട ആവശ്യത്തിന്. ധനം ഉണ്ടെങ്കിൽ നല്ലൊരു മാനേജ് ചെയ്യത്തുള്ളൂ. അല്ലെ, ഉള്ളത് വെച്ച് പിശിക്കുക എന്ന് പറഞ്ഞാൽ ഉള്ളത് വെച്ച് പിശിക്കുക, പല കാര്യങ്ങൾക്കും രൂപ കൊടുക്കാൻ പറ്റുകയില്ല. ഇവിടെ ഏറ്റവും കുഴപ്പം റിസോഴ്സിൻ്റെ കുറവാണ്. ആ റിസോഴ്സ് ജനറേഷനാണ് നമുക്ക് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ രണ്ട് തരത്തിലാകും. ഒന്ന് വേസ്റ്റേജ് കുറയ്ക്കുക, ഒന്ന് ഭരണച്ചെലവുകൾ കുറയ്ക്കുക, കഴിയുന്നിടത്തോളം മിച്ചം വയ്ക്കുക. അനാവശ്യമായ ഭരണച്ചെലവുകൾ, അനാവശ്യമായി ഉള്ള രംഗത്ത് അനാവശ്യമായിട്ടുള്ള ചെലവുകൾ കുറയ്ക്കുക. രണ്ട്, പുതിയ റിസോഴ്സ് കണ്ടെത്തുക, പുതിയ റിസോഴ്സ് ജനറേറ്റ് ചെയ്യുക. ഇത് രണ്ടിൽ കൂടെ അല്ലാതെ നോക്കുള്ളൂ. ആ റിസോഴ്സിൻ്റെ പരിമിതിയാണ് ഏതൊരു ധനകാര്യമന്ത്രിയും ബുദ്ധിമുട്ടിപ്പിക്കുന്നത്.